കെസി വാഗ്നർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ 2013 വർഷത്തില് ഇദ്ദേഹം ഈ ഓഫ് റോഡ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വളരെയധികം കാറ്റും മഴയും ഒക്കെ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിന് മൂത്രശങ്ക തോന്നി. അപ്പോൾ അവിടെയുള്ള ടോയ്ലറ്റിൽ പോകാതെ ഇദ്ദേഹം ഒരു മരച്ചുവട്ടിൽ പോയി മൂത്രമൊഴിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടാവുകയും അദ്ദേഹം മൂത്രമൊഴിച്ചുകൊണ്ട് നിന്നിരുന്ന ആ ഒരു മരം കത്തി ചാമ്പലാവുകയും ചെയ്തു. അത് പിളർന്ന് ചിതറിത്തെറിച്ച ഒരു അവസ്ഥയിലായിരുന്നു ആ മരം. അതായത് ഒരു ഇടിമിന്നൽ ഡയറക്റ്റ് ആ മരത്തിലേക്ക് അടിക്കുകയായിരുന്നു. അവിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിനും ആ മിന്നൽ കാര്യമായിട്ട് തന്നെ കിട്ടി. അതായത് ഒരാള് എന്തായാലും വളരെ പെട്ടെന്ന് പൊള്ളലേറ്റ് മരിച്ചു പോകുന്ന അത്രയും ഷോക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല, ബോധമറ്റ് നിലത്ത് വീണ ഇദ്ദേഹത്തിന്റെ കാലിലേക്ക് ഈ മരത്തിലേക്ക് അടിച്ചതുപോലെ തന്നെ രണ്ടാമതൊരു ഇടിമിന്നലും കൂടി ഡയറക്റ്റ് വന്ന് അടിക്കുകയാണ്. അതായത് നമ്മളെ കൊതുക് ബാറ്റിൽ കൊതുക് കരിഞ്ഞു പോകുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ സ്വാഭാവികമായും അങ്ങ് മരിച്ചു പോകേണ്ടതാണ്. എന്നാൽ ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം മരിച്ചില്ല, ഇദ്ദേഹത്തിന് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഈ ഓഫ് റോഡ് മത്സരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി വരികയും ഇദ്ദേഹത്തിനെ വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഗുരുതരമല്ലാത്ത പരിക്കുകളോടെയും പൊള്ളലോടെയും തന്നെ ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. യാതൊരു പ്രശ്നവും ഇപ്പോൾ അദ്ദേഹത്തിനില്ല. ഇദ്ദേഹത്തിന്റെ കാലിലുണ്ടായിരുന്ന ഷൂവും പാന്റും അതുപോലെ പല കാര്യങ്ങളും കത്തിയിരുന്നു. കത്തി ഉരുക്കിയത് ശരീരത്തോട് തന്നെ ചേർന്നിരുന്ന അവസ്ഥയിലായിരുന്നു. എന്നിട്ട് പോലും ഇദ്ദേഹത്തിന്റെ ശരീരങ്ങൾക്കോ ആന്തര അവയവങ്ങൾക്കോ ആ വൈദ്യുതിയുടെ വലിയ ആഘാതം ഏൽക്കാതിരുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ലിവിംഗ് മിറാക്കിൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ഇപ്പോഴും അമേരിക്കയിൽ വിശേഷിപ്പിക്കുന്നത്. ഒരു 4 ദിവസം നിങ്ങൾക്ക് പച്ചവെള്ളം പോലും നൽകാതെ, പട്ടിണിക്കിട്ട് വെള്ളവും നൽകാതെ ഒരു സ്ഥലത്ത് തടവിലാക്കിയാൽ എങ്ങനെയിരിക്കും? അത് തന്നെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, രണ്ട് വലിയ കൂറ്റൻ പാറകളുടെ ഇടയിൽ ചതഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. 4 ദിവസത്തോളം ആ ഒരു അവസ്ഥയിൽ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ എന്തെന്ന് സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. സംബോറ എന്നാണ് 28 വയസ്സ്, ഈ അപകടം നടക്കുമ്പോൾ അദ്ദേഹത്തിന് അതാണ് പ്രായം. കംബോഡിയയിലെ വനത്തില് ഒരു വലിയ മലപ്രദേശമുണ്ട്. അവിടെ നിറയെ വവ്വാലുകൾ വന്ന് കൂടാറുണ്ട്. അതായത് ഈ മലയുടെ ഇടയിൽ മുഴുവൻ ചെങ്കുത്തായ ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഈ വവ്വാൽ കാഷ്ടം ശേഖരിച്ച് അത് കൃഷിക്ക് ഉപയോഗിക്കുവാനായിട്ട് കൃഷിക്കാർ സ്വാഭാവികമായി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഈ വവ്വാൽ കാഷ്ടം ശേഖരിക്കുവാനായിട്ടാണ് ഇദ്ദേഹം ഈ മല കയറിയത്. ഒരു വലിയ കുഴിയുടെ ഭാഗം ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹം ടോർച്ചുമായിട്ട് ഇങ്ങനെ പരിശോധിച്ച് പോകുമ്പോൾ ഈ കുഴിക്കകത്തേക്ക് ഇദ്ദേഹം പെട്ടെന്ന് വീഴുകയാണ്. അതിനുശേഷം രണ്ട് വലിയ പാറകളുടെ ഇടയിലായിട്ട് ഈ ചെന്ന് വീണ ആഘാതത്തിൽ ചതഞ്ഞിരിക്കുന്നത് പോലെ ഇദ്ദേഹം വെട്ടുപോയി. 4 ദിവസമാണ് ഈ അവസ്ഥയിൽ ഇദ്ദേഹത്തിന് അവിടെ കഴിയേണ്ടി വന്നത്. പല സമയത്തും ഇദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നില്ല. അതായത് ശരീരം ചതഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. വെള്ളമോ ഭക്ഷണമോ ഒന്നും ലഭിക്കില്ല. തീർച്ചയായും അവിടെ കിടന്നു തന്നെയായിരിക്കും അന്ത്യമെന്ന് അദ്ദേഹം ചിന്തിച്ചുവെന്നാണ് പറയുക. എന്നാൽ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരൻ ആ മല മുഴുവൻ അരിച്ചു പറക്കുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് ഇദ്ദേഹത്തെ കണ്ടുകിട്ടി. ഇതൊരു വലിയ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. 200 രക്ഷാപ്രവർത്തകര് 10 മണിക്കൂർ അധ്വാനിച്ചതിന് ശേഷമാണ് ഈ പാറയുടെ വലിയ രണ്ട് ഭാഗങ്ങളായ ഈ പാറ പിളർന്നു മാറ്റി, ഇദ്ദേഹത്തിന് അപകടം പറ്റാത്ത രീതിയിൽ പൊട്ടിച്ചു മാറ്റി ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. അപ്പോഴും ഇദ്ദേഹത്തിന് ഭാഗ്യവശാൽ ജീവൻ ഉണ്ടായിരുന്നു. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്താണെങ്കിലും ആ ഒരു 4 ദിവസം കൊണ്ട് ഈരേഴ് 14 ലോകവും ഇദ്ദേഹം കണ്ടു കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്രമാത്രം വലിയ കഷ്ടാനുഭവങ്ങളൊക്കെ തരണം ചെയ്താണ് പല മനുഷ്യരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ഈ സംഭവത്തിന് ശേഷം ആ ഒരു വലിയ ചെങ്കുത്തായ മലയിലേക്ക് ആളുകൾ കയറുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റീൻ മക്കൻസി, മക്കൻസി ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ഫാമിലിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിലെ പലരുടെയും വീഡിയോകൾ നമ്മൾ ചെയ്തതാണ്. 23 വയസ്സുള്ള ക്രിസ്റ്റീൻ മക്കൻസി 112 സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് വിമാനത്തിലൂടെ പോയിട്ട് 10,000 താഴ്ചയിലേക്ക് പാരച്യൂട്ട് വെച്ച് ചാടുക, അങ്ങനെയുള്ള ഒരു സാഹസിക വിനോദമാണ്. സ്വാഭാവികമായും വലിയ പണക്കാരൊക്കെയാണ് ഇത് ചെയ്യുക. ഒരു തവണ വിമാനത്തിൽ നിന്ന് 10,000 താഴത്തേക്ക് ക്രിസ്റ്റീൻ മക്കൻസി ചാടിയപ്പോൾ ഈ പാരച്യൂട്ട് വിടർന്നില്ല, അത് ഫെയിലായി പോയി. അപ്പോ കുറെ അധികം സമയം ഫ്രീ ഫാളായി. അതായത് ഒന്നുമില്ലാതെ, പാരച്യൂട്ട് ഒന്നുമില്ലാതെ നേരെ താഴത്തേക്ക് പതിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. വീഴുന്നതിന് തൊട്ട് മുൻപാണ് ഈ പാരച്യൂട്ട് പ്രവർത്തിച്ചത്, അത് വിടർന്നത്. എന്നാൽ അതുകൊണ്ട് കാര്യമുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ ചെന്ന് വീണാൽ തീർച്ചയായും മരിച്ചു പോകും. അത്രയും സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ ചെന്ന് വീണത് നമ്മുടെ 11 kV ലൈൻ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ഒരു വൈദ്യുതി ഗ്രിഡ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ആ ലൈൻ കമ്പിയിലേക്കാണ് ചെന്ന് വീണത്. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാം, ഈ കരണ്ട് അടിച്ച് ഉടനെ തന്നെ മരിച്ചു പോയിരിക്കാമെന്നാണ്. എന്നാൽ ഭാഗ്യവശാൽ അതിൽ അപ്പോൾ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഇത്രയും ഫ്രീഫാളായി വീണത് കൊണ്ട് തന്നെ ആ ലൈൻ കമ്പിയിൽ വലിച്ചു നിർത്തുന്നത് പോലെ, അതായത് ആ വീണതിന്റെ സ്പീഡ് കുറയ്ക്കുന്നത് പോലെ വന്നതിന് ശേഷമാണ് ഇവർ താഴെ വീണത്.
ആ ലൈനിലേക്ക് അല്ല വീണിരുന്നതെങ്കിൽ തീർച്ചയായും ഇവര് വീഴ്ചയുടെ ആഘാതത്തിൽ മരിച്ചു പോകുമായിരുന്നു. വളരെ നിസ്സാരമായ പരിക്കുകളോടെ, അതായത് ഇടുപ്പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിയിരുന്നു, കുറെ അധികം ഒടിവുകളും പറ്റിയിരുന്നു, എങ്കിലും 10,000 അടി മുകളിൽ നിന്നാണ് ഇതുപോലെ വീണത് എന്ന് ഓർക്കുക. ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വലിയൊരു അത്ഭുതമാണ്. എന്നാൽ ഈ അപകടത്തിന് ശേഷവും കുറെ വർഷങ്ങൾ കഴിഞ്ഞെല്ലാം ഭേദമായപ്പോൾ ഇവർ വീണ്ടും സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ടാകാം. 2003 ഗ്രേ ഗ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു വനപരിവേഷകനാണ് എന്ന് പറയാം. അതായത് കാണ്ടാമൃഗങ്ങളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. ആഫ്രിക്കൻ വനങ്ങളിൽ അവശേഷിക്കുന്ന കാണ്ടാമൃഗങ്ങളുടെ എല്ലാം സെൻസസ് എടുക്കുക, എണ്ണം രേഖപ്പെടുത്തുക എന്നുള്ള ജോലിയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ചെറിയ വിമാനത്തിൽ ആഫ്രിക്കൻ വനത്തിന്റെ വളരെ ഉൾപ്രദേശങ്ങളിലൂടെ, അതായത് അവിടെ മനുഷ്യവാസമൊന്നും ഒട്ടും തന്നെ കാണില്ല, ഇങ്ങനെ കാണ്ടാമൃഗങ്ങളുടെ എണ്ണം എടുത്തുകൊണ്ട് പറക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു പ്ലെയിൻ അപകടം ഉണ്ടാവുകയും ഇദ്ദേഹം ഈ വനത്തിന് നടുവിലേക്ക് ചെന്ന് വീഴുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മരിച്ചില്ല, പ്ലെയിൻ പൊട്ടിത്തെറിക്കാതെ തകർന്ന് തരിപ്പണമായിട്ട് ഇദ്ദേഹത്തിന്റെ സമീപത്ത് തന്നെ കിടന്നു. ഇദ്ദേഹം തെറിച്ച് താഴേക്ക് വീണു. വീഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് കാലും ഗുരുതരമായിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല മാരകമായ പരിക്കുകൾ തന്നെ രണ്ട് കാലുകൾക്കും പറ്റി, ശരീരത്തിന് വേറെയും പരിക്കുകൾ ഉണ്ടായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും മാരകമായ അവസ്ഥയിലാണ് താൻ ഇരിക്കുന്നത്, അത് തന്നെയുമല്ല ആഫ്രിക്കൻ വനത്തിന്റെ അങ്ങേയറ്റം നിഗൂഢമായ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതായത് സ്വാഭാവികമായി രക്ഷപ്പെടാനായിട്ട് സാധ്യതയൊന്നുമില്ല. സിംഹവും കടുവയും കാണ്ടാമൃഗവും അതുപോലെ തന്നെ കഴുതപ്പുലികളും ഒക്കെയുള്ള വനപ്രദേശമാണ്. ഇദ്ദേഹം ചെന്ന് വീണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ചുറ്റും കഴുകന്മാരൊക്കെ പറക്കുവാനായിട്ട് തുടങ്ങി, മരിച്ചു കഴിയുമ്പോൾ വന്ന് കഴിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വനത്തിന്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആനക്കൂട്ടം ആക്രമിക്കുവാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ തകർന്നു വീണ പ്ലെയിനിന്റെ ഭാഗത്ത് ഒരു വലിയ കമ്പെടുത്ത് വലിയ ശബ്ദത്തിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ഈ ശബ്ദം കേട്ട് ആനക്കൂട്ടം ഒഴിഞ്ഞു പോയി എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പല ജീവികളും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോഴും ചെന്നായ വന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ വിമാനത്തിനിട്ട് ഇതുപോലെ ശബ്ദമുണ്ടാക്കി അടിച്ചുകൊണ്ട് ഇദ്ദേഹം അതിനെല്ലാം ഓടിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കൈ അനക്കാമെന്നല്ലാതെ ഒന്ന് നേരെ അനങ്ങുവാൻ പോലും ഇദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. വിമാനത്തിലെ റേഡിയോ സിഗ്നലിലൂടെ ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഇഴഞ്ഞു ചെന്ന് സന്ദേശം അയക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ ഭാഗമെല്ലാം തകർന്ന് തരിപ്പണമായിരുന്നു. അപ്പോൾ മരണം തന്നെ ശരണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിമാനം തകർന്നു വീണത് കണ്ടെത്തി കുറെ അധികം ആളുകൾ ഹെലികോപ്റ്ററിൽ അവിടെ എത്തുകയും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 100+ ശസ്ത്രക്രിയകളാണ് ഇദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. അതായത് അത്രയും മോശമായ അവസ്ഥയിലായിരുന്നു ശരീരം. കാലിന്റെ ഭാഗത്ത് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ തന്നെ. എന്നിരുന്നാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ 3 ഉയരം കുറവാണ്. കാലിന്റെ ഭാഗത്ത് നടത്തിയ ഓപ്പറേഷനുകളൊക്കെയാണ് കാരണം. എന്താണെങ്കിലും ഇതും വലിയൊരു അത്ഭുതമായിട്ട് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നു. അന്ന ബേഗൻ ഹോം എന്ന് പറയുന്ന ഒരു സ്വീഡിഷുകാരി, ഒരു സർജനാണ്, ഒരു ഡോക്ടറാണ്. 29 നോർവേ എന്ന് പറയുന്ന രാജ്യത്ത് കൂട്ടുകാരുടെ ഒപ്പം പോയി അവിടെ ഐസ് സ്കേറ്റിംഗും മറ്റുമൊക്കെ നടത്തി വിനോദിക്കുകയായിരുന്നു. അങ്ങനെ സ്കേറ്റിംഗ് നടത്തി പോകുമ്പോൾ ഇവര് ഒറ്റപ്പെട്ടു പോവുകയും പെട്ടെന്ന് ചെന്ന് വീണ ഒരു ഭാഗം, അതായത് താഴെ വെള്ളമായിരുന്നു, മുകളിൽ ഐസ് ഉറച്ച് കട്ടിയായതായിരുന്നു, ഈ ഒരു ഭാഗത്തേക്ക് ചെന്ന് വീഴുകയും പുറമെയുള്ള ഐസ് പാളി തകർന്ന് ഈ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതായത് കുറെ അധികം മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ തെരഞ്ഞു പോയവർ കണ്ടെത്തുമ്പോൾ 2 മാത്രം പുറത്തുണ്ട്. അതായത് ഈ ഐസ് സ്കേറ്റിംഗ് നടത്തുന്ന ഭാഗവും കാലുകളും ഒഴികെ ബാക്കി മുഴുവൻ വെള്ളത്തിനടിയിലാണ്. അതിന് മുകളിലുള്ള ഭാഗമൊക്കെ വീണ്ടും ഐസ് ഉറച്ച് കട്ടിയായിരുന്നു. ആള് മരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. ഇവരെ പുറത്തെടുക്കുമ്പോൾ ഇവർ ഇരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് പൂർണമായും ഐസ് വെച്ച് പൊതിഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഐസ് കട്ടയിൽ വെച്ച് ഫ്രീസ് ചെയ്ത രീതിയിലാണ് ഇവരുടെ ശരീരം ഇരുന്നത്. ഏകദേശം 1.5 സമയം ഒരു ഐസ് കട്ടയ്ക്കുള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ആ ഒരു അവസ്ഥയിലായിരുന്നു ഇവരുടെ ശരീരം പുറത്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ആള് മരിച്ചു എന്ന് തന്നെ കരുതി ആശുപത്രിയിൽ 2 വെച്ചതിന് ശേഷമാണ് ഇവരിൽ ചെറിയ ഹൃദയമിടിപ്പ് കണ്ടത്. അതായത് മരിച്ചുപോയ ഒരാളുടെ ഹൃദയമൊക്കെ വീണ്ടും പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചതെന്ന് പറയാം. ഇതും മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. ഇതിന് കുറെ വിശദീകരണം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഐസിനുള്ളിലേക്ക് പോയപ്പോൾ തണുത്തുറയുന്നു എന്നുള്ളത് മാത്രമല്ല ശ്വാസം കിട്ടുന്നില്ല. അതായത് ഏതാനും മിനിറ്റുകൾ തന്നെ ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകും. പിന്നെ ഇത്രയധികം മണിക്കൂറുകൾ സമയത്തേക്ക് ശ്വാസം എടുക്കാതെ ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണം ഇതാണ്. വെള്ളത്തിലേക്ക് ചെന്ന് വീണ ഉടനെ തന്നെ ഇവര് തണുത്തുറയുവാനായിട്ട് തുടങ്ങി. അതായത് ആന്തരിക അവയവങ്ങളും തലച്ചോറും ഒക്കെ തണുക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ തണുത്തു തുടങ്ങിയ ആന്തര അവയവങ്ങൾ ഫ്രീസ് ചെയ്യുന്ന അവസ്ഥയിലാവുകയും ഇവയ്ക്ക് ഓക്സിജന്റെ ആവശ്യം ഇല്ലാതിരിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ ഈ തണുപ്പ് മാറിയപ്പോൾ ഇതൊരു അത്ഭുതം പോലെ ഹൃദയവും മറ്റു കാര്യങ്ങളും ഒക്കെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ശ്വാസം എടുക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും തുടങ്ങി. ഇതൊക്കെയാണ് പൊതുവെ നൽകപ്പെടുന്ന ഒരു വിശദീകരണം. എന്തൊക്കെ പറഞ്ഞാലും ഇത് വലിയൊരു അത്ഭുതമായിട്ട് ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്നു.
2003 വർഷത്തില് റോൺ ഹണ്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ഇദ്ദേഹം ഒരു ലാഡറിന്റെ മുകളിൽ കയറി നിന്നതിന് ശേഷം ഭിത്തിയുടെ ഒരു ഭാഗം ഡ്രില്ല് ചെയ്യുകയായിരുന്നു. ആ ഡ്രില്ല് ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്തിന് 18 ഇഞ്ച് നീളമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ലാഡർ തെന്നുകയും ഇദ്ദേഹം താഴെ വീഴുകയും ചെയ്തു. താഴേക്ക് വീണപ്പോൾ ഈ ഡ്രില്ല് ചെയ്തിരുന്ന ആ ഒരു ഭാഗം നിലത്ത് വന്ന് കുത്തിയിരിക്കുകയും ഇതിന്റെ മുകളിലേക്കാണ് ഇദ്ദേഹം ചെന്ന് വീണത്. എങ്ങനെയാണ് വീണതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ വലത്തെ കണ്ണ് തുളച്ച് തലയോട്ടിയുടെ മറ്റൊരു ഭാഗത്തുകൂടി ഈ ഡ്രില്ല് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന രീതിയിൽ, അതായത് ഡ്രില്ല് ചെയ്ത് കയറ്റിയ രീതിയിലാണ് ഇദ്ദേഹത്തെ ആളുകൾ കണ്ടെത്തുന്നത്. വലത്തെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതൊരു വലിയ അത്ഭുതമായിട്ട് വിലയിരുത്തപ്പെടുന്നു. അതായത് ഈ ഡ്രില്ല് അങ്ങ് തുളച്ച് കയറിയപ്പോൾ തലച്ചോറ് പുഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് പോലെ, അതായത് തലച്ചോറിന്റെ ഭാഗത്തേക്ക് ഇത് തുളഞ്ഞ് കയറാഞ്ഞത് കൊണ്ടാണ് ഇദ്ദേഹം മരിക്കാതിരുന്നത്. ശസ്ത്രക്രിയയിലൂടെ ഇത് എടുത്തു മാറ്റുകയും തലച്ചോറിന് കേടുപാടുകളൊന്നും പറ്റാതിരുന്നത് കൊണ്ട് ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒരൽപ്പം ശ്രദ്ധ തെറ്റിപ്പോയാൽ തന്നെ വലിയ പ്രശ്നമാണ്. റോഡി മൈക്കിൾ എന്ന് പറയുന്നയാൾ 2009 വർഷത്തില് ഒരു വലിയ തടി കയറ്റിയ ലോറിയുടെ പുറകെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കോഫി കപ്പ് താഴേക്ക് വീണു. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അതെടുത്ത് കാറുള്ള ട്രെയിലേക്ക് വെച്ച ഉടനെ തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു. അതായത് മുംബൈ പോയ ആ ലോറി ഒന്ന് ബ്രേക്ക് എടുക്കുകയും അതിനു പുറകിലുണ്ടായിരുന്ന ഈ തടിക്കൂട്ടത്തിനിടയിലേക്ക് ഇദ്ദേഹത്തിന്റെ കാർ തുളച്ച് കയറുകയും ചെയ്തു. രക്ഷാപ്രവർത്തകരെല്ലാം വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ആരും ജീവനോടെ ഉണ്ടെന്ന് ആരും ചിന്തിച്ചില്ല. ഈ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ അശ്രദ്ധമായിട്ട് അതിനുള്ളിലുള്ളയാൾ മരിച്ചു എന്ന രീതിയിൽ തന്നെ ഇവർ വളരെ അശ്രദ്ധമായിട്ട് മരമെല്ലാം മുറിച്ച് പുറത്തെടുത്തപ്പോഴാണ് ഇതിനകത്ത് യാതൊരു പരിക്കും പറ്റാതെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ തടിക്കഷ്ണങ്ങളെല്ലാം ഈ കാറിനുള്ളിലേക്ക് തുളച്ചു കയറിയപ്പോൾ ഒരാളുടെ ഭാഗം എത്രമാത്രം ഒരു ഹോളിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ബാക്കി തടികഷ്ണങ്ങളെല്ലാം തുളച്ചു കയറിയോ അതേ രീതിയിൽ തന്നെയാണ് ഈ തടി അകത്തേക്ക് തുളച്ചു കയറിയത്. കാറിന്റെ ഒരു ഭാഗത്ത് നിന്ന് തുളച്ചു കയറി മറുഭാഗത്തോടെ എല്ലാ തടികഷ്ണങ്ങളും പുറത്തേക്ക് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലും ഒരു മഹാഭാഗ്യം കൊണ്ട് ഒരു പോരൽ പോലും ഏൽക്കാതെ ഇദ്ദേഹം രക്ഷപ്പെട്ടു. 1848 സെപ്റ്റംബറിൽ നടന്ന ഒരു സംഭവകഥയാണ് നമ്മൾ ഇപ്പോഴും വലിയ അത്ഭുതമായിട്ട് പറയുന്നതെങ്കിൽ അത് എത്രമാത്രം അതിശയകരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. ഫിനസ് ഗേജ് എന്ന് പറയുന്ന ഒരു റെയിൽ റോഡ് പണിക്കാരൻ ഒരു വലിയ ലോഹത്തിന്റെ കമ്പി പോലെയുള്ള ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴിയിൽ കുറെ അധികം വെടിമരുന്നും മറ്റുമൊക്കെ തയ്യാറാക്കുകയായിരുന്നു പണിയുടെ ഭാഗമായിട്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത് 43 ഇഞ്ച് നീളമുള്ള ഒരു വലിയ കമ്പിപ്പാര പോലെയുള്ള ഒരു ലോഹ ഭാഗമാണ്. അപ്പോൾ പെട്ടെന്ന് അബദ്ധത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇതിന്റെ ആഘാതത്തില് ഈ വലിയ കമ്പി ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. അത് വെറുതെ തുളച്ചു കയറുകയല്ല ചെയ്തത്, കവിളിന്റെ ഒരു ഭാഗത്ത് നിന്ന് തുളച്ചു കയറി ഇദ്ദേഹത്തിന്റെ തലച്ചോറ് കൃത്യം നടുക്ക് നിന്ന് തുളച്ച് തലയോട്ടിയുടെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഇതല്ല, ഇത്രയും വലിയൊരു അപകടം ഉണ്ടായാല് അപ്പോൾ തന്നെ ആള് മരിക്കേണ്ടതാണ്. എന്നാൽ ഇദ്ദേഹത്തിന് അപ്പോഴും സംസാരിക്കുവാൻ കഴിയുമായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് എഴുന്നേറ്റ് പോയി മറ്റു പണിക്കാരോട് തന്റെ അവസ്ഥ കാണിക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്നതും. ഇങ്ങനെ തലയ്ക്കകത്തോടെ ഒരു വലിയ കമ്പി തുളച്ചു കയറി നിൽക്കുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തി വളരെ നീണ്ട സമയത്തെ ഓപ്പറേഷന് ശേഷം ഇത് സുരക്ഷിതമായി തന്നെ ഊരി മാറ്റുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് ദേഷ്യം വരിക, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്നാൽ അതും അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമാവുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങള് പ്രശസ്തരായ വളരെ അധികം ന്യൂറോ സയന്റിസ്റ്റുകൾ ഇദ്ദേഹത്തെ വെച്ച് കുറെ അധികം പഠിക്കുകയും ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പ്രതിഫലം നൽകുകയും ചെയ്തു. അപ്പോൾ റെയിൽ റോഡ് ജീവനക്കാരനായ ഇദ്ദേഹത്തിന് അതൊരു വലിയ വരുമാനം തന്നെയായിരുന്നു. എന്താണെങ്കിലും തലച്ചോറും തലയോടും ഒക്കെ പിളർത്തി ഇതുപോലെ വലിയൊരു കമ്പിപ്പാര തുളച്ച് കയറിയിട്ടും ഇദ്ദേഹം ജീവിതത്തിലേക്ക് സ്വാഭാവികമായി തിരിച്ചു വന്നു എന്നുള്ളത് ഇന്നും മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങളെ ഒരു പട്ടിയിട്ട് ഓടിച്ചാല് നിങ്ങൾ എന്ത് ചെയ്യും? പലർക്കും ഒരു തമാശയൊക്കെ തോന്നുന്നുണ്ടാകും. എന്നാൽ ഒരിക്കലെങ്കിലും ഒരു പട്ടിയിട്ട് ഓടിച്ചിട്ടുള്ളവർ, ഇങ്ങനെ ഒരു അനുഭവമുള്ളവർക്ക് അത് അത്ര വലിയ തമാശയായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, നിങ്ങൾ ഒരു കരടിയാണ് ഇട്ട് ഓടിക്കുന്നതെങ്കിലോ? റഷ്യയില് 2015 വർഷത്തില് നറ്റാലിയ എന്ന് പറയുന്ന 55 വയസ്സുള്ള ഒരു സ്ത്രീയും അവരുടെ വീടിനടുത്തുള്ള 18 വയസ്സുകാരിയായ വാലന്റീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടി അവരുടെ അടുത്തുള്ള ഒരു വനത്തില് പക്ഷിക്കാഷ്ടം ശേഖരിക്കുവാനായിട്ട് പോവുകയാണ്. വീട്ടിലെ പൂന്തോട്ടത്തിനും കൃഷിക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് രണ്ടുപേരെയും കൂടാതെ ഒരു വളർത്തു നായയും ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. സൈബീരിയൻ വനത്തിന്റെയൊക്കെ ഒരു ചെറിയ ഭാഗമായ ഒരു വനത്തിലേക്കായിരുന്നു ഇവര് പോയത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ കരടി ഈ വാലന്റീനയെ വന്ന് ആക്രമിക്കുകയാണ്.
വാലന്റീനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ആദ്യം തന്നെ ഈ വളർത്തു നായ ശ്രമിച്ചു. അതിനെ പെട്ടെന്ന് തന്നെ കരടി കൊന്നു കളഞ്ഞു. വീണ്ടും വാലന്റീനെ കയറി കരടി ഉപദ്രവിക്കുന്നത് കണ്ട് 55 വയസ്സുള്ള നദാലിയ എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു വലിയ മരക്കഷ്ണം എടുത്ത് ഈ കരടിക്കിട്ട് അടിക്കുവാൻ തുടങ്ങി. അപ്പോൾ അടി കൊണ്ട കരടി വാലന്റീനെ അവിടെ ഉപേക്ഷിച്ചതിനു ശേഷം നദാലിയെ കയറി ആക്രമിക്കുവാൻ തുടങ്ങി. ഈ സമയം കൊണ്ട് ചെറിയ പരിക്കുകളോടെ വാലന്റീന എഴുന്നേറ്റ് ഓടുകയും വനത്തിന് പുറത്തേക്ക് പോയി നാട്ടുകാരോടും പോലീസുകാരോടും ഒക്കെ വിവരം പറയുകയും ചെയ്തു. അപ്പോൾ പോലീസും നാട്ടുകാരും ഒക്കെ ഈ സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. ഈ സമയം അത്രയും കരടി നദാലിയെ ഉപദ്രവിക്കുകയായിരുന്നിരിക്കാം. അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ചപ്പുചവറും മണ്ണും ഒക്കെ വെച്ച് ഈ നദാലിയെ കൊന്നിട്ടിരിക്കുന്നത് പോലെ ഈ കരടി കുഴിച്ചു മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് കരടി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം. അതായത് നമ്മുടെ നാട്ടില് കുറുക്കന്മാരൊക്കെ കോഴിയെ പിടിച്ചുകൊണ്ട് പോയാല് ഈ കൊന്ന കോഴിയെ ഒരു സ്ഥലത്ത് കുഴിച്ചിടാൻ സാധ്യതയുണ്ട്. ഒന്ന് രണ്ട് ദിവസം അത് അവിടെ കിടന്ന് ചീഞ്ഞതിനു ശേഷം ആ ടേസ്റ്റോടെ തിന്നാനാണ് കുറുക്കന്മാർക്കൊക്കെ ഇഷ്ടമെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ കുറെ സമയം കഴിഞ്ഞതിനു ശേഷം എടുത്ത് കഴിക്കാമെന്നുള്ള രീതിയിലായിരിക്കും ഈ നരാലിയെ കൊന്നു എന്ന് തന്നെ കരടിയും ചിന്തിച്ചു. അപ്പോൾ പോലീസ് ഉടനെ എത്തി ഈ കരടിയെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം ഈ മണ്ണും ചവറും എല്ലാം മാറ്റിയതിനു ശേഷം ഇവരെ പുറത്തെടുത്തപ്പോൾ ഇവരെ മരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ അപ്പോഴും അവർക്ക് ശ്വാസമുണ്ടായിരുന്നു, അതായത് മരിച്ചിട്ടില്ലായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഇവരുടെ ശരീരത്തിൽ പരിക്കേൽക്കാത്ത ഒരു ഭാഗവും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. വളരെ ആഴത്തിലുള്ള മുറിവുകൾ ധാരാളം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്രയും ഭീകരമായ ഒരു ആക്രമണത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ടാണ് നരാലിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് പറയാം. ആയുസുണ്ടെങ്കിൽ, ഇത്രകാലം ജീവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ അപകടങ്ങൾ ഉണ്ടായാലും പലരും മരണത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നാറ്. എന്താണെങ്കിലും ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായിട്ട് ആശ്ചര്യമായിട്ട് തോന്നിയത് ഏതാണെന്ന് പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.